വീണ്ടും ഒരു ഡമ്മി ഒരുങ്ങുകയാണ് കോൺഗ്രസ് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലുമായിരിക്കും ഈ പരീക്ഷണം നടത്തുക അമിത്ഷാ കടപുഴക്കി എറിഞ്ഞ നെഹ്റു കുടുംബത്തിന്റെ യഥാർത്ഥ മുഖം ഭാരതത്തിലെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു എന്ന് കോൺഗ്രസ്സിന് മനസ്സിലായോ ഒന്നിനു പിറകെ ഒന്നായി സോണിയയും രാഹുലും പ്രിയങ്കയും ഇലക്ഷൻ പ്രചരണത്തിൽ തോറ്റോടിയതോടെ എൺപത്തിയേഴുകാരനായ മൻമോഹൻ സിംഗിനെ വീണ്ടും തെരഞ്ഞെടുപ്പ് റാലികളിലും പദയാത്രകളിലും പങ്കെടുക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധി മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി മണ്ഡലങ്ങളിലും ഹരിയാനയിലെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മഹാരാഷ്ട്രയിൽ എട്ട് ദശാംശം ഒൻപത് നാല് കോടി ആളുകൾക്കും ഹരിയാനയിൽ ഒന്ന് ദശാംശം എട്ട് രണ്ട് കോടി ആളുകൾക്കുമാണ് വോട്ടവകാശമുള്ളത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കേരളം ഉൾപ്പെടെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ അറുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടക്കും കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങൾക്ക് പുറമെ അരുണാചൽ പ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മേഘാലയ ഒഡീഷ പുതുച്ചേരി തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലേക്കും ഹിമാചൽ പ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ രണ്ട് വീതം മണ്ഡലങ്ങളിലേക്കും സിക്കിമിലെ മൂന്ന് മണ്ഡലങ്ങളിലേക്കും അസം ഗുജറാത്ത് പഞ്ചാബ് എന്നിവിടങ്ങളിലെ നാലു വീതം മണ്ഡലങ്ങളിലേക്കും ഉത്തർപ്രദേശിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലേക്കും കർണാടകയിലെ പതിനഞ്ച് മണ്ഡലങ്ങളിലേക്കുമാണ് അന്നേ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഗ്രൂപ്പ് തർക്കങ്ങളും തമിഴടിയും അടിത്തറ ശോഷിച്ചതുമെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഹരിയാന കോൺഗ്രസിലെ തമ്മിലടിയെ തുടർന്ന് മുൻ പി സി സി അധ്യക്ഷൻ അശോക് തൻവർ പാർട്ടി വിട്ടത് കഴിഞ്ഞ ദിവസമാണ് തൻവർ പാർട്ടി വിട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ബി ജെ പി ശിവസേന സഖ്യം തന്നെ മഹാരാഷ്ട്രയിൽ അധികാരം നിലനിർത്താനാണ് ഇപ്പോഴുള്ള സാധ്യത പി ചിദംബരം ഡി കെ ശിവകുമാർ ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രമുഖരെല്ലാം അഴിമതി കേസിൽ ജയിലിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയാകട്ടെ തിഹാർ ജയിലിലേക്കുള്ള നാളെണ്ണി കാത്തിരിക്കുകയുമാണ് കോൺഗ്രസ് ഇതേവരെ ഇല്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്ന ഈ ഘട്ടത്തിൽ വിദേശയാത്രയിലാണ് രാഹുൽ ഗാന്ധി പ്രായാധികത്തിന്റെ അവശതകൾ അലട്ടുന്ന സോണിയാഗാന്ധിക്ക് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകുന്നതിൽ പ്രയാസവുമുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമാണ് കോൺഗ്രസിനെ ദയനീയ അവസ്ഥയിൽ എത്തിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ട് ഘട്ടങ്ങളിലായി ഒൻപത് കുംഭകോണങ്ങൾ നടത്തിയ രണ്ട് യു പി എ മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകി എന്നതൊഴിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പങ്കും മൻമോഹൻ സിംഗ് വഹിച്ചിട്ടില്ല രണ്ടാം യുപിയുടെ കാലത്ത് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൻമോഹന് ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് എന്നിട്ടും വന്തി വയോധികനായ മുൻ പ്രധാനമന്ത്രിയെ ചൂടും ചൂരും നിറയുന്ന ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി തെരഞ്ഞെറക്കാൻ സോണിയ തീരുമാനിച്ചു എന്നതാണ് ശ്രദ്ധേയം എന്തായിരിക്കും ഇത്തരത്തിൽ ഒരു യുക്തിയും ഇല്ലാത്ത തീരുമാനം എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോഴുയരുന്ന ചോദ്യം ഈയിടെ പൊതുപ്രവർത്തനത്തോട് രാഹുൽ ഗാന്ധി കാണിക്കുന്ന അകൽച്ചയും നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നതും സോണിയെ ഇതിന് പ്രേരിപ്പിച്ച ഘടകങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഗുലാം നബി ആസാദ് അഹമ്മദ് പട്ടേൽ അഭിഷേക് സിംഗ് വി ശശി തരൂർ തുടങ്ങിയ നേതാക്കളെയാണ് ഭാവിയിൽ കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി ഉദ്ദേശിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ അധീർ രഞ്ജൻ ചൌധരിയുടെ മോശം പ്രകടനവും കാശ്മീർ വിഷയം ഉൾപ്പെടെ പ്രധാന വിഷയങ്ങളിൽ പാർട്ടിയിലെ ഭിന്നിപ്പുമെല്ലാം സോണിയാഗാന്ധിക്ക് വലിയ തലവേദനയായിരുന്നു മൻമോഹനെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇറക്കാൻ സോണിയാഗാന്ധി തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ ഇവയൊക്കെ ആകാം കുടുംബവാഴ്ചയുടെ കാലം അവസാനിച്ചെന്ന് സോണിയാഗാന്ധി സ്വയം മനസ്സിലാക്കുന്നുണ്ടോ ബി ജെ പിയുടെ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിൽ നെഹ്റു കുടുംബം രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്ന് തുറന്നു കാട്ടിയിരുന്നു അതിനാൽ തന്നെ ചുവടൊന്നു മാറ്റി മൻമോഹനെ ഇറക്കി പിന്നിൽ നിന്ന് കളിക്കാമെന്നായിരിക്കാം ചിലപ്പോഴുള്ള കണക്കുകൂട്ടൽ അതുമല്ലെങ്കിൽ ആസന്നമായ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരിക്കൽ കൂടി തങ്ങൾ നിർബന്ധിതരാകുമെന്നും അങ്ങനെയൊന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചതുപോലെ നേതൃമാറ്റത്തിന് മുറവിളി ഉയരുമെന്നും മനസ്സിലാക്കി ആ ഭാണ്ഡം നെഹ്റു കുടുംബത്തിന്റെ ആസ്ഥാന ചുമട്ടുകാരനായ മൻമോഹന്റെ തലയിൽ ഇപ്പോഴേ കയറ്റിവെക്കുകയും ആവാം ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ ഭാരതത്തിന്റെ കോൺഗ്രസിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് മനസ്സിലാക്കി മൻമോഹനെ ഇറക്കി അവസാന കളിക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം രണ്ടായിരത്തി പതിനാറിൽ കേരളം നിയമസഭ ഇലക്ഷനിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളും സമാന സാഹചര്യം നേരിട്ടിരുന്നു അന്ന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ വി എസ് അച്യുതാനന്ദനെ ഇലക്ഷൻ പ്രചരണത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചാണ് അഴിമതിക്ക് കുപ്രസിദ്ധി നേടിയ സി പി എം നേതാക്കളോടുള്ള ജനങ്ങളുടെ വെറുപ്പിനെ പാർട്ടി മറികടന്നത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും കട്ടുമാരിത്തുനിന്ന് കാലിയാക്കിയ കലം വടിച്ചു നക്കുകയല്ലാതെ പിന്നെന്ത് ചെയ്യാൻ അല്ലെ കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങളിൽ രഹസ്യമായി പറക്കുന്ന ഒരു തന്ത്രമാണ് തത്തുമയി ന്യൂസ് ഇനി പറയാൻ പോകുന്നത് തത്തുമയി ന്യൂസ് ടീമിന്റെ വിശകലനത്തിൽ മൻമോഹനെ ഇറക്കി സോണിയ പയറ്റുന്നത് ഇതൊന്നുമല്ല മറിച്ച് സ്കോർപിയോൺ തന്ത്രമാണ് തേളുകൾ ശത്രുക്കളെ ആക്രമിക്കുമ്പോൾ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് തോൽവി മണക്കുന്ന നിമിഷം തേൾ ആക്രമണത്തിൽ നിന്ന് പിൻവലിയും തന്റെ സാന്നിധ്യം കളത്തിൽ ഇല്ലാതെയാക്കി പിന്നാക്കം നിൽക്കും തന്റെ അവസരം വരുമ്പോൾ മാത്രം മുന്നിലേക്ക് വന്ന് ആക്രമിക്കും ലോക്സഭാ ഇലക്ഷനിൽ പച്ചതൊടാതെ തോറ്റോടിയ കോൺഗ്രസ് പാർട്ടി ആദ്യം ചെയ്തത് പാർട്ടി പ്രസിഡന്റ് രാഹുലിനെ പിൻവലിച്ച് ടാർഗറ്റ് ഇല്ലാതാക്കി എന്നതാണ് രാഹുൽ കളത്തിൽ ഉണ്ടോ ഇല്ല എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഇലക്ഷനിൽ പാർട്ടി പ്രസിഡന്റ് സോണിയ ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉത്തരം ഇത് തന്നെയാണ് ഇല്ല പകരം മൻമോഹൻ സിംഗ് ആണ് മുന്നിൽ എന്നാൽ സോണിയ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഉണ്ടെന്നാകും മറുപടി തന്ത്രം ഇതാണ് അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുന്നതുവരെ സോണിയയും രാഹുലും പ്രിയങ്കയും ഡമ്മികളെ വെച്ച് നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും ഇലക്ഷൻ വരുമ്പോൾ വിധ്വംസക ശക്തികളെ കൂട്ടുപിടിച്ച് ഇലക്ഷനിൽ മത്സരിക്കും പറ്റിയാൽ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ വെറും കാലാൽ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്